ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയുന്ന ചിത്രകാരന്റെ സ്തുതിയിലേക്ക് പാർട്ടി നേതൃത്വം വരുമ്പോ മറ്റെന്ത് നിലപാട് സ്വീകരിക്കണം? അവർ നേരത്തെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചു, ഞങ്ങൾ മുന്നണി വിട്ടുപോകാനുള്ള തീരുമാനം ഔദ്യോഗികമായി പട്ടം പ്ലാമൂടിലുള്ള പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഹവേ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് CPM-ന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഉഭയകക്ഷി ചർച്ചയാകാമെന്നുള്ള നിർദ്ദേശവുമായി മുന്നോട്ട് വരുന്നത്. 7-ാം തീയതി ചേർന്ന LDF-ന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ തീരുമാനിച്ചു, ചർച്ച ചെയ്യണമെന്ന് തീരുമാനിച്ചു. RSP-യുമായി ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ഏതെങ്കിലും CPM-ന്റെ ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും ഒരു നേതാക്കന്മാർ LDF-ന്റെ സംസ്ഥാന സമിതി തീരുമാനമെടുത്തിട്ട് പോലും പാർട്ടിയുമായി ആലോചിക്കാൻ ചർച്ച ചെയ്യാൻ ഉഭയകക്ഷി ചർച്ച ചെയ്യാൻ തയ്യാറായോ? തയ്യാറായില്ല എന്ന് മാത്രമല്ല, വളരെ മോശപ്പെട്ട പ്രതികരണം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഞാൻ നിഷേധിക്കുന്നില്ല. പല ചർച്ചകളിലും ഞാൻ പറഞ്ഞതാണ്, ഒരു ഘട്ടത്തിൽ VS ഏതാണ്ട് തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ ഒന്ന് കാണണമെന്ന് കേവലമായി അഭിപ്രായപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ, എന്നിട്ട് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിക്ക് എഴുതി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നു, കാലയകൂട്ടി ആസൂത്രിതമായി RSP സ്വീകരിച്ച അവസരവാദപരമായ വഞ്ചനാപരമായ നിലപാടും അധികാര താല്പര്യത്തിന്റെയും പേരിലാണ് RSP മുന്നണി വിട്ടുപോയത് എന്ന നിലയോയെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒരു മാർക്സിസ്റ്റ് പാർട്ടി വസ്തുതകളെ യാഥാർത്ഥ്യബോധത്തോടുകൂടി വിലയിരുത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ വിലയിരുത്തലുകൾ ഭാവിയിൽ കൂടുതൽ അപകടം ചെയ്യും എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയണം. ഇവിടെ ഒരു പുതിയ അധ്യയം, ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം, സത്യം പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രമേയം അല്ലെങ്കിൽ പാർട്ടി കേരള സംസ്ഥാന ഘടകത്തിന്റെ പൊതുവായ നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് 6 മാസം ശേഷം പാർട്ടിയുടെ ദേശീയ പ്ലീനറി സെഷൻ ചേരാൻ വേണ്ടി പാർട്ടി കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ആ രാഷ്ട്രീയ മയം നിലപാടിന്റെ സൂചനയാണ് പാർട്ടി ജനറൽ സെക്രട്ടറി ഇവിടെ നൽകിയത്. ഞാൻ ചോദിക്കുന്നു, ഇന്ത്യൻ പാർലമെന്റിൽ എന്ത് നിലപാട് സ്വീകരിക്കും CPM? ഇന്ത്യൻ പാർലമെന്റിൽ CPM എന്ത് നിലപാട് സ്വീകരിക്കും? ഒറ്റക്കക്ഷി എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് 282 പാർലമെന്റ് അംഗങ്ങൾ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഏകശിലാ നേതൃത്വത്തിന് കീഴിൽ കെട്ടുറപ്പോടുകൂടി ഇന്ത്യൻ പാർലമെന്റിൽ വരും ദിവസങ്ങളിൽ പ്രതിലോമകരമായിട്ടുള്ള സാമ്പത്തിക നയങ്ങളും രാഷ്ട്രീയ നയങ്ങളും നടപ്പാക്കുമ്പോൾ ആ മയങ്ങൾ